ഹലോ കായസ അസ്സാലേക്കും അപ്പം എൻ്റെ ഒരു പുതിയ വീടായിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് ചക്കക്കുരും വെള്ളരിക്കും കൂടെ വെച്ചിട്ട് ഒരു കറിയായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ചക്കയുടെ അല്ലേ അപ്പോൾ ചക്കക്കുരു കറി ഉണ്ടാക്കാം നമ്മുടെ അപ്പം എന്തെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഞാൻ നമുക്ക് ഫസ്റ്റ് അരപ്പ് തയ്യാറാക്കാം ഞാൻ ചെറുകി വെച്ച തേങ്ങ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ചെറിയ ഉള്ളി തൊലിച്ചത് അതും കൂടെ ഒന്ന് ജസ്റ്റ് നടു കയറിയിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഒരു സ്പൂണ് ചെറിയ ജീരകം അതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ച് വെക്കട്ട പിന്നെ നമുക്ക് ചക്കക്കുരും വെള്ളരിക്കും കൂടെ തോലി കളഞ്ഞ് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു തക്കാളിയും രണ്ട് പച്ചമുളക് കേട്ടോ രണ്ടെല്ലാം മൂന്ന് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് മുളകും പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അര ഗ്ലാസ് പുളി വെള്ളം കേട്ടോ പുളിവെള്ളം പുളി കുതിർത്ത് വെള്ളം അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഗ്യാസിൽ ഒരു മൂന്ന് വിസിൽ വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ മൂന്ന് വിസിൽ വേവിച്ചിട്ട് നല്ലോണം ചക്കക്കുരു ഒക്കെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അരപ്പ് ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളമൊക്കെ കറക്റ്റാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ നമുക്ക് കട്ടി വേണമെങ്കിൽ അങ്ങനെ ലൂസാക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ചെടുക്കാം ഇത് ഞാൻ ആക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ടത് ഗ്യാസിൽ നിന്ന് ഇറക്കി വെച്ചിട്ടാൽ നമുക്ക് കടുക് ഓട്ടിക്കാം ഞാൻ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ടേ ഒരു സ്പൂൺ കടുകിട്ട് കൊടുക്കാം പിന്നെ ഒരു ഇല്ലി കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് ഇതിൽ കൊഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ ചക്കക്കുരു വെള്ളരിക്ക കറി കറിവിടം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണേ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അയക്കണേ അപ്പോൾ ഓക്കെ ബായ്